ഇന്ന് നമ്മുടെ അതിഥി ഗായത്രി അരുൺ. വെൽക്കം. ഓക്കെ, ദീപ്തി ഐ പി എസ് പരസ്പരമെന്ന സീരിയലിലെ എത്രയോ അധികം എപ്പിസോഡുകളിലൂടെ മലയാളികളിങ്ങനെ ആസ്വദിച്ച് കണ്ട പരമ്പരയും അതിലെ കഥാപാത്രവുമാണ് അല്ലേ. ഈ അവസരത്തിൽ എങ്ങനെയാണ് പരസ്പരത്തിനെയും ദീപ്തിയൊക്കെ ഓർക്കുന്നത്? അത് നമ്മുടെ എന്താ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒരു കഥാപാത്രമാണ്. ഇപ്പോഴും ഇപ്പം സീരിയൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി. പക്ഷെ ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ദീപ്തി തന്നെയാണ് വിളിക്കുന്നത്. കൂടുതലും അവർക്ക് എൻ്റെ ഗായത്രി എന്നുള്ള പേര് അറിയില്ല, ദീപ്തി തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. പിന്നെന്താ പറയുക, ഇത്രയധികം ഒരു നമ്മൾ ആ സീരിയൽ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ഒരു സീരിയലിന് ഇത്ര ഒരു ആക്സെപ്റ്റൻസ് കിട്ടുമെന്നും ഇത്രയധികം ആൾക്കാർ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുമെന്നൊന്നും അന്ന് ഓർത്തില്ല. അത് ഏറ്റവും മലയാള സീരിയലിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് പോയ സീരിയലാണ്. അവസാനം വരെ 1524 എപ്പിസോഡ്. ചരിത്രമാണ്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തന്നെ എന്റെ ക്യാരക്ടറോട് കൂടിയാണ് ആ സീരിയൽ തുടങ്ങിയത്. ഫസ്റ്റ് ഒരു ഒരു വേറൊരു ഹീറോയിനെ അവര് ഫിക്സ് ചെയ്തിട്ട് പിന്നെ ചാനലിൽ നിന്നുള്ള അങ്ങനെ മാറി. പിന്നെയാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് ടെലികാസ്റ്റ് മൂലമുണ്ട്. അതെന്റെ ശരിക്കും ഫസ്റ്റ് സീരിയൽ അല്ല, ഞാൻ മഴവിൽ ഇന്ദിര ചെയ്തു. അതിന്റെ അവസാനത്തെ കുറച്ച് ഒരു 30 എപ്പിസോഡില് ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ് ചെയ്തതെങ്കിലും വേറൊരു ഹീറോയിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാ. അപ്പം അതിൽ നിന്നാണ്, അതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് വഴിയാണ് പരസ്പരത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇത് പിന്നീട് വേറെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല. സീരിയൽ അതാ പറഞ്ഞ 5 വർഷം പോയി, 5 വർഷത്തോളം പോയി. 2013 തുടങ്ങി 2018 തീർന്നത്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സീരിയൽ അഭിനയത്തില് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആക്ടിങ് സ്റ്റൈലിൽ വേണ്ട ഒരു സിനിമയേക്കാൾ കൂടുതൽ കുറച്ചൊരു അതിഭാവുകത്വം ചിലയിടങ്ങളിൽ ആവശ്യം വരും. സീരിയലിന്റെ ഡയലോഗ് ഡെലിവറിയും അതൊരു കുഴപ്പമല്ല, കാരണം ഫാമിലി ഓഡിയൻസ് ആ രീതിയിലായിരിക്കും. പക്ഷേ എനിക്ക് ദീപ്തി എന്ന കഥാപാത്രത്തിൽ ഗായത്രിയുടെ പെർഫോമൻസ് അത് കുറച്ച് സിനിമാറ്റിക് ആണ്, അതൊരു മിതത്വമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ആ ഒരു ആക്ടിങ്ങിലുള്ള ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു ഗായത്രിയുടെ? അത് ആരെങ്കിലും പറയുമ്പോഴാണ്, സിനിമയിൽ നിന്നുള്ള ആരെങ്കിലും നമ്മളെ നമ്മളോട് പറയണത് ഭയങ്കര സെറ്റിൽ ആയിട്ടാ ചെയ്തിരിക്കണേന്ന് പറയുന്നത് അതൊരു ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ട് തോന്നാറുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടെ, എല്ലാവരും എന്നോട് ഇങ്ങനെ ഈ സീരിയലിലെ അഭിനയത്തിന്റെ സിനിമയിലെ അഭിനയത്തിന്റെ ഒക്കെ ഡിഫറൻസ് ചോദിക്കും. പക്ഷെ എന്തുകൊണ്ടും അത് തുടക്കത്തില് ശരിക്കും പരസ്പരം തുടങ്ങിയത് ഒരു വളരെ സിനിമ ക്രൂ ആയിരുന്നു. ശരിക്കും ആദ്യം അനിൽ നായർ സാർ ആയിരുന്നു ക്യാമറ. അങ്ങനെ ശരിക്കും ആ എപ്പിസോഡ്സ് ഒക്കെ കണ്ടാൽ അറിയാം, ഒട്ടും ഈ പറയുന്ന പോലെ ഗിമ്മിക് ഷോട്ട്സ് ഒക്കെ ഇല്ലേ, ചും ചും ചും, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതായിരുന്നു പരസ്പരം ആദ്യം തുടങ്ങിയത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു അത്. പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് അത് അങ്ങനെ വേണ്ട, കുറച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണമെന്ന് ചാനലിൽ നിന്നൊക്കെ പ്രേക്ഷകരും ഡിമാൻഡ് ചെയ്തിട്ടാണ് പിന്നെ അത് പക്കാ സീരിയൽ പാറ്റേൺ ആയിട്ട് പരസ്പരം പിന്നീട് മാറിയത്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ തുടങ്ങി ആ തുടക്കത്തിൽ ചെയ്ത അതേപോലെ തന്നെ. പിന്നെ ആ ക്യാരക്ടറും അങ്ങനെയാണ്, ഒരിക്കലും ഒരു പോലീസ് ഓഫീസറിന് എപ്പോഴും ഭയങ്കര സെറ്റിലായിട്ട് ചെയ്യേണ്ട ക്യാരക്ടറാണ് ദീപ്തി. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ദൈവാധീനത്തിൽ. ഒരുപാട് ഇങ്ങനെ പറയുന്ന പോലെ ഭയങ്കര കണ്ണുമിഴിച്ചുള്ള എക്സ്പ്രഷൻസ് ഒന്നും കൊടുക്കേണ്ട ഒരു ക്യാരക്ടർ, ഇഷ്ടംപോലെ ദീപ്തി. അത് അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഒരു പോലീസ് ഓഫീസർ മാത്രമല്ല, വീട്ടിൽ വന്നാൽ പക്ക ഒരു സെറ്റ് ഉണ്ടൊക്കെ കൊടുത്ത ഒരു സാധാ വീട്ടമ്മയാണ്. യൂണിഫോം ഇടുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള. ഇത് ശരിക്കും ഒരു സീരിയൽ പ്രൊജക്ടിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷ, നമുക്കതിനെ കുറിച്ചുണ്ടാകുന്ന ധാരണ, അതിൽ നിന്നൊക്കെ കൈവിട്ട് പോയിട്ട് ഇതങ്ങോട്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ മുടങ്ങാതെ അവരൊരു ദിനചര്യ പോലെ കാണുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ പിന്നീട് പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പ്രതികരണവും ആളുകളുടെ ഭാഗത്തുള്ള സ്നേഹവും താല്പര്യമൊക്കെ എത്രത്തോളമാണ് അനുഭവപ്പെട്ടത്? അതിപ്പോഴും അതാ ഞാൻ പറഞ്ഞു, ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചും അവരുടെ വീട്ടിലെ മെമ്പർ അല്ലേ, ദീപ്തിമോളാണ്. അത് വന്നിട്ട് കൈയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ തരും, ചിലര് വന്നിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ പറയും, നമ്മളെ കൈ പിടിച്ചിട്ട് അവർ ചോദിക്കുന്നത് അറിയില്ലേ, മനസ്സിലായില്ലേ ചോദിക്കണേ. അപ്പൊ നമുക്ക് അവർക്ക് ഇപ്പൊ ദിവസവും കാണാം. എനിക്ക് തോന്നുന്നത് എന്റെ മാത്രമല്ല എല്ലാ സീരിയൽ ആർട്ടിസ്റ്റുകൾക്കും കിട്ടുന്ന ഒരു ഒരു ബ്ലെസ്സിംഗ് ആണ് അത്. കാരണം വെച്ചാൽ ഡെയിലി കാണുന്നതുകൊണ്ട് അവർക്ക് ഒരു ഒരു അപരിചിതത്വം ഇല്ല നമ്മളെ കാണുന്നത്. നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. വളരെ രസകരമായിട്ടുള്ള കുറെ ട്രോളുകൾ, അത് ഒന്നൊന്നുമല്ല, പല വിധത്തിൽ പല രൂപത്തിൽ ശരിക്കും
ഞാനെപ്പോഴും പറയും ഞാനത് ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും പരസ്പരം ലാസ്റ്റ് ഒക്കെ ആയപ്പം ഏറ്റവും നല്ല റേറ്റിംഗിൽ നിന്ന സമയത്ത് തന്നെ അത് 6:30 ടൈമിലേക്ക് മാറിയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു സീരിയൽ, എത്രയോ സീരിയൽസ് ഉണ്ട്, ഒരു 50 കൂടുതൽ സീരിയൽസ് മൊത്തം ചാനൽസിലുണ്ട്. അപ്പൊ അതിലൊരു സീരിയൽ അവസാനിക്കുന്നത് ആരും അറിയണം എന്നില്ല. പക്ഷെ പരസ്പരം അവസാനിച്ചത് ഒരു സംഭവമായത് സീരിയൽ കാണാത്ത ആളുകൾ കൂടെ അറിഞ്ഞു ഇങ്ങനെ ഒരു സീരിയലും ഇങ്ങനെ ഒരു ഇതിന്റെ സ്റ്റോറി ഇങ്ങനെയാണ് അവസാനിച്ചത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് ഇതാണ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എല്ലാവരും ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ പ്രൊഡ്യൂസറിനോട് ചോദിച്ചു സാർ കുറച്ചുകൂടെ ലോജിക്കലി നമുക്ക് ചിന്തിച്ചാൽ അത് എടുത്തൂടെ. അത് പക്ഷെ എന്താ വെച്ചാൽ ഇന്ത്യയുടെ റീമേക്ക് ആണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഹിന്ദി പോലെ തന്നെയാണ് തുടങ്ങിയതും അവസാനിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് നമ്മുടെ സ്റ്റൈലിലേക്കൊക്കെ മാറ്റി. അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾ അന്ന് ചെയ്യുമ്പോഴും ഞാൻ അന്ന് ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപ്തിയുടെ ഈ ബോംബുകളിൽ കഴിച്ചുള്ള മരണമൊന്നും അല്ല, ഇത് കഴിഞ്ഞ് ട്രോളർമാരൊരു കൊല്ലൽ എന്നെ കൊല്ലും, അതാണ് അതായിരിക്കും യഥാർത്ഥ മരണം എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാം അതൊരു പ്ലസ് ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ ഓർമ്മയ്ക്ക് മുമ്പ് സർവോപരി പാലക്കാരൻ അഭിനയിച്ചു, അതാണ് ആദ്യ സിനിമ. എന്താണ് ആ ചിത്രത്തിന്റെ വിശേഷങ്ങൾ? അത് ഈ പറഞ്ഞ പോലെ പരസ്പരം നല്ല ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പം ആദ്യം കൊറേ നല്ല സിനിമ ഓഫേഴ്സ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ഹിറ്റൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പരസ്പരം ചെയ്യുന്നത്. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി അതിനകത്ത് ആയിരുന്നു 10-20 ദിവസത്തോളം ഒരു മാസം ഷൂട്ടിങ്. അപ്പോൾ ആ സമയത്ത് സിനിമയെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒന്ന് ഓഫേഴ്സും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വന്ന ഓഫേഴ്സ് എല്ലാം നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു, കുറച്ച് ദിവസങ്ങൾ വേണ്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു സിനിമയിൽ വന്നത്. അപ്പോൾ അത്രയും ദിവസം നമുക്ക് കൊടുക്കാനില്ല. അങ്ങനെ വന്ന അതിലൊന്നായിരുന്നു സർവോപരി പാലക്കാരൻ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് പോലെ ഒരു IPS ക്യാരക്ടർ തന്നെയായിരുന്നു അനുപേട്ടൻ്റെ സീനിയർ ഓഫീസറായിട്ട്. അപ്പം എനിക്ക് ഈ ഡേയ്സ് കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സിനിമ ചെയ്തൊരു സിനിമ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പം നമ്മുടെ കൺവീനിയൻ്റ് ഡേറ്റ്സ് വന്നപ്പം അങ്ങനെ ചെയ്തൊരു സിനിമയായിരുന്നു സർവോപരി പാലക്കാരൻ. അതെ. അതിന് പക്ഷേ വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്രേക്ഷകരിൽ? ഇപ്പോൾ ആളുകൾ അത് TV-യിലും ഇന്റർനെറ്റിലും ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ട് അതിന് ഭയങ്കര ഒപ്പീനിയൻ പറയുന്നുണ്ട്. കുറച്ചുപേരൊക്കെ അന്നും കണ്ട് നല്ല ഒപ്പീനിയൻ പറഞ്ഞു. പക്ഷേ സിനിമ നല്ല സിനിമയാണ്, അതിന് കിട്ടേണ്ട ഒരു റെസ്പോൺസ് ആണെന്ന് കിട്ടിയില്ല. ദീപ്തി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറും ഈ സിനിമയിലെ പോലീസ് ഓഫീസറും ഉള്ള ജോണിൽ നിന്നും നേരെ ഡിഫറെന്റ് ആണ് ഓർമ്മയിലെ ക്യാരക്ടർ. കുറച്ചുകൂടെ സങ്കടവും നൊമ്പരവും അല്ലേ, ഇമോഷൻസും കൂടുതലുള്ളതാണ്. അപ്പൊ ഈ അഭിനയത്തിലുള്ള ആ ഒരു വൈവിധ്യത അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ഓർമ്മയില്? കണ്ടവരൊക്കെ നല്ല ഒപ്പീനിയൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരിക്കലും മറ്റേതുമായിട്ടൊന്നും കമ്പയർ ചെയ്തൊന്നും ആരും പറഞ്ഞില്ല. എല്ലാവരും ഇപ്പൊ ഈവൻ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേരൊക്കെ കണ്ടിട്ട് നമ്മളെ വിളിച്ച് നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട്. വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരിടം നമ്മുടെ ശ്രീക്കുട്ടേട്ടനാണ്, എംജി ശുമാർ സാറാണ് പാടിയിരിക്കുന്നത്. പാട്ടുകൾ നല്ല, കുറെ നാൾക്ക് ശേഷം ഒരു പഴമയുള്ള കുറച്ച് വരികളും പാട്ട് സംഗീതമാണെന്നൊക്കെ ഉള്ള റിവ്യൂ. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നീയും അല്ല ഞാനൊരു തൈ തരാം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ഒരു മോള് പാടുന്നതായിട്ടാണ്. അത് സൂര്യഗായത്രി എന്ന് പറഞ്ഞിട്ടൊരു സിംഗറാണ്. അതും എൻ്റെ സ്റ്റേറ്റസ് ആയിട്ടൊക്കെ ഞാൻ ഇട്ടപ്പം ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു ആരാ പാടിയിരിക്കണേ. എന്റെ ഫേവറേറ്റ് ആ പാട്ടാണ്. രണ്ട് നല്ല പാട്ടുകളാണ്. സിനിമ ഇല്ലാത്ത സമയങ്ങളിലുള്ള മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഗായത്രിയുടെ? ഫുൾ ടൈം ഹൗസ് വൈഫ്. പിന്നെ വീട്ടില് മോളുണ്ട്, എനിക്ക് ചേർത്തലയാണ്. അപ്പം മോളുണ്ട്, അപ്പൊ അവളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ തന്നെയാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡിന് ബിസിനസ്സാണ്, ടൈൽസിന്റെ ബിസിനസ്സാണ്, കൊച്ചിയിൽ അരു. പിന്നെ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട് സൂര്യ TV-യിൽ, ലാഫിംഗ് ഇല്ലാന്നൊരു ഷോ ഉണ്ട്. നേരത്തെ ഏഷ്യാനെറ്റിലും ഒരു ഷോ ചെയ്തിരുന്നു, ഏഷ്യാനെറ്റിൽ പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ഷോ ചെയ്തു. ശരിക്കും സിനിമ അല്ലെങ്കിൽ സീരിയലിലേക്ക് വരുന്നതിന് മുൻപ് ഈ പഠനകാലം അന്ന് ഗായത്രിയിലുള്ള കലാകാരി എത്രത്തോളം പെർഫോം ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അതിന് എത്രത്തോളം പ്രോത്സാഹനം അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്? അത്യാവശ്യം ആക്റ്റീവായിരുന്നു സ്കൂൾ ടൈമിൽ. യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ എനിക്ക് പ്ലസ് ടുവിന് ഹയർ സെക്കൻഡറിയിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ ഞാൻ എൻകറേജ് ചെയ്തിരുന്നു നന്നായിട്ട്. പക്ഷെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് പഠിത്തത്തിനായിരുന്നു.
അത്യാവശ്യം ഇതിലൊക്കെ ആക്റ്റീവായിരുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി മോളൊക്കെ ആയതിനു ശേഷമാണ്. പക്ഷെ പിന്നീട് നമുക്ക് ഇതിലേക്ക് വരാനൊരു യോഗ ഉണ്ടായിരുന്നു. ഞാൻ ഇവന്റ്സിലായിരുന്നു ഫസ്റ്റ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ മാതൃഭൂമി എഫ് എം ക്ലബ് എഫ് എമ്മിലായിരുന്നു ആർജിയായിട്ടായിരുന്നു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന അവിടെ ആക്ടിവേഷൻ പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ്. അപ്പം തൃശ്ശൂർ ക്ലബ് എഫ് എമ്മില് അതിനുശേഷം മാതൃഭൂമി തന്നെ ഡെയിലിയിലേക്ക് മാറി ആലപ്പുഴയിൽ. അവിടെ നിന്ന സമയത്ത് ആണ് ഈ ഓഫർ വരുന്നതും. സത്യം പറഞ്ഞാൽ അവിടുത്തെ എൻ്റെ സീനിയർ ഹരി എന്ന് തന്നെയാണ് സാറിൻ്റെ പേര്. സാറും അവിടുത്തെ മാനേജറും ഒക്കെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. എന്ന് വെച്ചാൽ അവർ അന്ന് ലീവ് സാങ്ഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റി. എനിക്ക് ലോങ് ലീവ് ഒക്കെ തന്നിരുന്നു അന്ന് മാതൃഭൂമി. അപ്പൊ അവിടെ നിന്നും ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. അതാണ് മാതൃഭൂമി. പക്ഷെ ഇപ്പൊ റിസൈൻ ചെയ്തു. പിന്നീട് നമ്മള് ഈ ഒരു പോയിന്റിൽ നിന്നും പിന്നീട് സീരിയൽ തിരക്കിന്റെ അവസ്ഥയിലേക്ക് പോയതിനു ശേഷം ഇപ്പൊ വീണ്ടും സിനിമകളുടെ തിരക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന പഴയ സങ്കേതങ്ങളുണ്ടല്ലോ, ക്ലബ് എഫ് എം ആയിക്കോട്ടെ, പഴയ സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, കൂട്ടുകാർ, അവരിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റാറുണ്ടോ ഗായത്രിക്ക്? ഉണ്ട്. എനിക്കിപ്പം സ്കൂളില് ഇപ്പം ഫങ്ഷൻസിന് വിളിച്ചാലും അല്ലെങ്കിൽ ഞാനിപ്പോ തൃശ്ശൂർ പോകുമ്പോഴോ പറ്റുമ്പോഴൊക്കെ ഞാൻ എഫ് എമ്മിൽ പോകാറുണ്ട്. മാതൃഭൂമിയിലും അതുപോലെ തന്നെ ഞാൻ ആലപ്പുഴയാണ്. അപ്പൊ അതുവഴി പാസ് ചെയ്യുമ്പോൾ പോകാറുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഭയങ്കര ആക്റ്റീവ് അല്ലേ, അതുകൊണ്ട് എല്ലാവരുമായിട്ട് എപ്പോഴും ടച്ച് ഉണ്ട്. എനിക്ക് പണ്ട് പോലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിലും നല്ല സൗഹൃദങ്ങളുണ്ട്, അത്യാവശ്യം നല്ല സൗഹൃദങ്ങളുണ്ട്. ഈ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ആക്ടിംഗ് ഒരു പ്രൊഫഷൻ ആയിട്ട് കണ്ടെത്തുന്ന ആളാണ്. ഇനി തുടർന്ന് ചെയ്യാൻ ഈ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ മേഖലകൾ ചെയ്യണം അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഗായത്രി? അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇതൊക്കെ എങ്ങനെയൊക്കെയോ വന്ന് വന്ന് എത്തിപ്പെട്ടതാണ്. ഞാൻ എനിക്കും കൊച്ചിനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കണം എന്നുള്ളത്. അന്ന് ഓഫേഴ്സ് വന്നപ്പോൾ ഒന്നും നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മളിലേക്ക് എത്തിപ്പെട്ടതാ. ഞാൻ ഇതിന്റെ പുറകെ ഒരു ഓഡീഷനും ഞാൻ പോയിട്ടില്ല. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും താരം ഗസ്റ്റ് ആയി, ഒരു കുഞ്ചാക്കോവൻ ഗസ്റ്റ് ആയി ഒന്നും നേരിത അദ്ദേഹത്തെ പോലെ അറിഞ്ഞോണ്ട് ഹരി ചോദിച്ചാണോ എനിക്ക് അറിഞ്ഞാ. ഞാന് സ്കൂൾ ടൈമില് ഞങ്ങളുടെ സ്കൂളില് ചാക്കോച്ചന്റെ ആനിവേഴ്സറിക്ക് വന്നു. സത്യം പറഞ്ഞാൽ ചാക്കോച്ചന് കിട്ടിയ ഒരു വെൽക്കം കണ്ടിട്ടാണ് അന്ന് ഞാൻ എനിക്ക് ഇതുപോലെ സ്റ്റാർ ആവണം. സത്യം പറഞ്ഞാൽ അന്നാണ് ഞാനൊരു ഇന്റർവ്യൂന് പറഞ്ഞിട്ട് അതിന്റെ താഴെ കമന്റ് ഉണ്ടായത് എന്റെ ചാക്കോച്ച വല്ല കാര്യം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളൊക്കെ വന്നിരുന്നു അന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് ചാക്കോച്ചനെ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നിയത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊട്ടും പ്ലാൻ ചെയ്യാതെ നമ്മളൊട്ടും അങ്ങോട്ട് പോയി ചാൻസിന് വേണ്ടി നടക്കാതെ ഒക്കെ വന്നൊരു ഒരു ദൈവാനുഗ്രഹമാണ് ഈ പരസ്പരവും ഇത്രയും ഫെയിമും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി എന്താണെന്നുള്ളത്, ചാക്കോച്ചന്റെ ഒരു സിനിമയിൽ നായികയായിട്ട് മാറട്ടെ, ഇതിന് തുടർച്ചയായിട്ട് ഇനി അടുത്തേതെങ്കിലും പ്രൊജക്ടുകൾ ഇപ്പൊ ചർച്ചയിലുണ്ടോ? എന്താണ് ഇപ്പൊ ഓർമ്മ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അതേ ഒരു ജോണറിൽ ഒന്ന് രണ്ട് മൂവീസ് വന്നു. ഒന്ന് മാറ്റി പിടിക്കാൻ കുറച്ചുകൂടെ നല്ലൊരു ഓഫർ വരുവാണെങ്കിൽ സിനിമ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. സീരിയലിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചിട്ടാണ്. സീരിയൽ ഓഫേഴ്സും ഇഷ്ടംപോലെ വരുന്നുണ്ടാവല്ലേ. ഇത് കൂടാതെ മറ്റൊരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ചെയ്യാനായിട്ട്. ഇപ്പൊ സാധാരണഗതിയിൽ സ്റ്റേജ് ഷോസ്, വിദേശ പര്യടനങ്ങൾ, നാട്ടിൽ തന്നെ ഉദ്ഘാടനങ്ങൾ, പരസ്യ ചിത്രങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എങ്ങനെ നോ പറയാന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ എന്താ പറയാ, ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഡാൻസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് പരസ്പരം ചെയ്തോണ്ടിരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അങ്ങനൊന്നും ചെയ്യുന്നില്ലായിരുന്നു. സ്റ്റേജ് ഷോസ് ഒന്നും ചെയ്യുന്നില്ല. ഇനോഗ്രേഷൻസ് ഒക്കെ ആയിരുന്നു അന്ന് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ ഷോസ് ഞാൻ ഈ ഇടയ്ക്ക് സൂര്യയുടെ ഒരു ഷോ ഹോസ്റ്റ് ചെയ്തു. വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ശരിക്കും പരസ്പരവും ഓർമ്മയുമാണ് ഒരു പക്ഷെ നമുക്ക് എടുത്ത് ചർച്ച ചെയ്യേണ്ട രണ്ട് തലങ്ങളെങ്കിൽ, ഒന്ന് സീരിയൽ, ഒന്ന് സിനിമ. ഈ സീരിയലിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം പരമാവധി സീനുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന വിധത്തിൽ കുറച്ചും കൂടെ കോമ്പാക്ട് ഷോട്ടുകളിൽ അല്ലേ, കുറച്ചും കൂടെ ഒതുങ്ങിയ ലൊക്കേഷനിൽ, ഇടയ്ക്ക് മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഔട്ട്ഡോറിലേക്ക് പോകുന്നതാണെങ്കിൽ സിനിമ നേരെ തിരിച്ചാണ്. പലപ്പോഴും സിനിമ കുറച്ചും കൂടെ വലിയ ക്യാൻവാസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള വർക്കിലുള്ള വ്യത്യാസം ആസ് എൻ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഗായത്രി നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. എല്ലാവരും ഈ സിനിമയും സീരിയലും തമ്മിൽ കമ്പയർ ചെയ്യുമല്ലോ, അത് കുറച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പറയുമല്ലോ സീരിയലിനെ. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് അവിടെ അതേ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം രണ്ട് എപ്പിസോഡൊക്കെയാണ് ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്, 14 സീനൊക്കെയാണ് ചിലപ്പോൾ എടുക്കേണ്ടി വരുന്നത്.
അതിനകത്ത് അത്രയും പെർഫെക്ഷന് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ടറിന്റെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയധികം സീൻസ് എടുക്കുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ബഡ്ജറ്റ് കുറവാണ്, എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്, ഒരിക്കലും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ടിന് അത്രയും പെർഫെക്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പം ആ ലിമിറ്റേഷനുള്ളിൽ നിന്ന് എടുക്കുന്നതിന്റെ പോരായ്മകളുണ്ട്. ഒരു രണ്ടര മണിക്കൂർ സിനിമ, രണ്ടര മണിക്കൂറിന്റെ സീരിയൽ എപ്പിസോഡ്, ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇതിനു വേണ്ടി വരുന്ന ബഡ്ജറ്റും, അല്ലേ? ഇതിനു വേണ്ടി എടുക്കുന്ന സമയവും ഭയങ്കര കൂടുതലല്ലേ. അപ്പൊ ഇവിടെ അതിന്റേതായ പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ട്. നമുക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ ഒരു ഷോട്ട് എടുത്ത് സീൻ എടുത്ത് 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 ഡ്രസ് ചേഞ്ച് ഡ്രസ് ചേഞ്ച് ശരിക്കും ഡ്രസ് ചേഞ്ച് ചെയ്ത് നമ്മൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എല്ലാരും കോസ്റ്റ്യൂമിന് വലിയ പൈസയും മുടങ്ങിയിരുന്നു. പിന്നെ യൂണിഫോം, കൂടുതൽ യൂണിഫോം ആയതിന്റെ ഒരു ഭയങ്കര ഒരു സുഖം. പക്ഷെ യൂണിഫോമാണ് ഏറ്റവും പോലീസ് ആവാതിരുന്നത്. പക്ഷെ വീട്ടിലുള്ള സീൻസിൽ ഈ പറഞ്ഞ പോലെ നമ്മള് കോസ്റ്റ്യൂമിനൊക്കെ ചേഞ്ച് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. അത് കുറച്ചുകൂടെ ഹറിമറിയാണ്, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. പുതിയ നല്ല പ്രൊജക്ടുകൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.